ഐതിഹാസിക സമരങ്ങളും കുതിരക്കുളമ്പടികളും രക്തരൂക്ഷിത വിപ്ലവങ്ങളും കൊണ്ട് ചരിത്രത്തിന്റെ ചിതലു പിടിക്കാത്ത തങ്കത്താളുകളിൽ സുവർണലിപികളാൽ ആലേഖനം ചെയ്യപ്പെട്ട ചരിത്രമുറങ്ങുന്ന മലപ്പുറം ജില്ലയുടെ കിഴക്ക് ഭാഗത്തായി പന്തല്ലൂർ മലയുടെ താഴ്ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഹരിതചാരിതമായ ഒരിടമാണ് കിഴക്കുംപറമ്പെന്ന ഈ മനോഹര നാട്. പ്രാസ്ഥാനിക രാഷ്ട്രീയ കലാകായിക പ്ലാറ്റ്ഫോമുകളിൽ എല്ലായിടത്തെയും പോലെ വൈവിധ്യങ്ങളുണ്ടെങ്കിലും പരസ്പര സൗഹൃദത്തിലും സാഹോദര്യത്തിലും മതമൈത്രിയിലും മനനിറഞ്ഞ് ജീവിക്കുന്ന ഇവിടത്തുകാർ എന്നും ഒരു കരുതലാണ്. ഒരാളുടെ വിഷമവും ആകുലതയും കിഴക്കുംപറമ്പ് കൂട്ടായ്മയിലെ എല്ലാവരുടേതുമാണ്. പരാതികളും പരിഭവങ്ങളും മാറ്റിവെച്ച് ഉള്ളതിൽ നിന്ന് ഓണം പോലെ എന്ന താവഴിയിലെ വാക്കുകളെ അക്ഷരാർത്ഥത്തിൽ വരച്ചു കാട്ടുകയാണ് ഈ നാടും നാട്ടുകാരും. ഇതുപോലൊരു നാട്ടിൽ പിറവിയെടുത്തതും ഇവിടം ജീവിക്കുന്നതും ഈ നാട്ടുകാർ വലിയ സൗഭാഗ്യമായി കണക്കാക്കുന്നു. ഈ നാടിന്റെ ഒത്ത നടുവിൽ ഒരടയാളമായി നിലകൊള്ളുന്നതാണ് ഇവിടുത്തെ ജുമാ മസ്ജിദ്. വളരെ കാലം മുമ്പ് 1968 സ്ഥാപിതമായ ഈ മസ്ജിദിൽ 1975 പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ നേതൃത്വത്തിലാണ് ആദ്യമായി ജുമാ ആരംഭിക്കുന്നത്. കാലക്രമേണ വന്ന ജനസംഖ്യാനുപാത വർധനവിൽ അസൗകര്യം നേരിട്ട ഈ പള്ളി പല ഘട്ടങ്ങളിലായി പുതുക്കി പണിതിട്ടുണ്ട്. കൂടുതൽ സൗകര്യങ്ങളിലേക്ക് വ്യാപിക്കുന്നത് 1994 പുനർനിർമ്മാണ ശേഷം പാണക്കാട് സയ്യിദ് ഉമറലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്ത് പുനരാരംഭിക്കുകയും തുടർന്ന് ഇന്ന് കാണുന്ന ഈ പൂർവ്വസ്ഥിതിയിലാവുന്നത് അവസാനഘട്ട പുനർനിർമ്മാണ ശേഷം 2012 പാണക്കാട് സയ്യിദ് ഹൈദരലി ഷിഹാബ് തങ്ങളുടെ തൃക്കരങ്ങളാൽ ആരാധനകൾക്കും മറ്റും തുറന്നു കൊടുത്തതിലൂടെയാണ്. പരസ്പര സ്നേഹവർദ്ധിത്വത്തിന്റെയും മതസാഹോദര്യത്തിന്റെയും ഐക്യത്തിന്റെയും ദിവ്യ സന്ദേശം കൈമാറുന്ന ഈ പള്ളിക്ക് വേണ്ടുന്ന സ്ഥലം നൽകിയത് പൂതങ്കോടൻ അലവിക്കുട്ടിക്കാക്ക, പൂതങ്കോടൻ അലവി ഹാജി, കള്ളിവളപ്പിൽ മമ്മൂട്ടിക്കാക്ക എന്നീ ഉദാര മനസ്കരാണ്. 5 പതിറ്റാണ്ടുകൾ പിന്നിട്ട് വളരെ പ്രൗഢിയോടെ തലയുയർത്തി നിൽക്കുന്ന ഈ പള്ളിയുടെ ചാരത്ത് തന്നെയാണ് പൂർവ്വസൂരികളായ മുൻഗാമികൾ അന്തിയുറങ്ങുന്ന കബ്രിസ്ഥാൻ സ്ഥിതി ചെയ്യുന്നത്. കിഴക്കുഭാഗത്ത് കിഴക്കേ കുളത്തിനോട് ചാരി ഒരു പള്ളിയുണ്ടായിരുന്നു. ആ പള്ളിയാണ് ഇവിടെ കിഴക്കുംപറമ്പിൽ ആദ്യമായി ഉണ്ടായിരുന്നത്. കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്നവർക്കും മറ്റും നമസ്കരിക്കാനും വിശ്രമിക്കാനും ആശ്രയ കേന്ദ്രമായിരുന്ന ഈ പള്ളി പിന്നീട് അവിടെ വീട് വെച്ച് താമസക്കാർ കൂടുകയും അവർക്ക് കുളത്തിൽ അലക്കാനും കുളിക്കാനും സൗകര്യപ്പെടുന്നതിന് വേണ്ടിയും മറ്റും കുളത്തിന്റെ ചാരി നിന്നും അല്പം മാറ്റി ഇന്ന് സ്ഥിതി ചെയ്യുന്ന ഭാഗത്തേക്ക്, മർഹൂം കളത്തിൽത്തോടി സൈദാലി മുസ്ലിയാർ ദാനമായി നൽകിയ സ്ഥലത്തേക്ക് 1985 മാറ്റി സ്ഥാപിച്ചു. കാലാന്തരങ്ങൾക്കിടയിൽ ഇന്നവിടെ ശോഷിച്ചുകൊണ്ടിരിക്കുന്നെങ്കിലും ഈ പ്രദേശവാസികൾ ഇതിന് വേണ്ടതൊക്കെയും നൽകി പരിപാലിച്ചു വരുന്നു. ഈ അടുത്ത കാലത്ത് ഉദ്ഘാടനം കഴിഞ്ഞ 2 മസ്ജിദുകൾ കൂടി കിഴക്കുംപറമ്പ് മഹല്ല് പരിധിയിലെ ഇരട്ടി മധുരങ്ങളാണ്. മേലെ തിക്കുംപാട് ഇരട്ടക്കുഴി ഭാഗത്ത് പണികഴിപ്പിച്ച് 2022 മാർച്ച് 30 പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ തുറന്നുകൊടുത്ത ഹിദായത്തുൽ അനാ മസ്ജിദും അതിനോടനുബന്ധിച്ച് 1993 മുതൽ സമസ്ത വിദ്യാഭ്യാസ ബോർഡിന്റെ അംഗീകാരത്തോടുകൂടി പ്രവർത്തിച്ചു വരുന്ന ഹിദായത്ത് സുബിയാൻ മദ്രസയും കാത്തുടി വാപ്പുക്കാക്കയും മക്കളും നൽകിയ ഭൂമിയിൽ വളരെ മികവോടെ നടന്നുകൊണ്ടിരിക്കുന്നു. കിഴക്കേക്കരയിൽ കലങ്ങാട്ടുമുക്കിൽ മർഹൂം പൂതങ്കോടൻ മൊയ്തീൻകുട്ടി എന്ന മാനൂട്ടിയുടെ ഉമ്മ ദാനമായി നൽകിയ ഭൂമിയിൽ 2022 ഏപ്രിൽ 2 പാണക്കാട് മുനവ്വറലി ഷിഹാബ് തങ്ങളുടെ തൃക്കരങ്ങളാൽ ഉദ്ഘാടനം ചെയ്ത് ആരംഭിച്ച മസ്ജിദുർ റഹ്മാൻ നമസ്കാരപ്പള്ളിയും വളരെ സജീവമായി നടന്നുകൊണ്ടിരിക്കുന്നു. കിഴക്കുംപറമ്പിനെ സംബന്ധിച്ച് പാരമ്പര്യം കൊണ്ട് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഇവിടുത്തെ അക്ഷര കേന്ദ്രമായ ഗവൺമെന്റ് LP സ്കൂൾ തന്നെയാണ്. 6.5 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് 1957 പിറവിയെടുത്ത ഈ സ്കൂൾ ഈ നാട്ടുകാരെക്കാൾ ഉപരി അയൽനാട്ടുകാരുടെ കൂടി വിദ്യാ കേന്ദ്രമായിരുന്നു. വളരെ കുടുസായി ആരംഭിച്ച ഈ വിദ്യാനഗരി ഇന്ന് 65 വർഷം പിന്നിടുമ്പോൾ ഹൈടെക് വിദ്യാലയമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഒരുപാട് ഗുരുമുഖങ്ങളുടെ അധ്യാപനം കൊണ്ട് ശോഭിതമായ ഈ കലാലയത്തിൽ 150-ൽ പരം കുരുന്നു മക്കളുടെ അക്ഷരകളരിയിൽ 8 അധ്യാപകർ ഔദ്യോഗികാധ്യാപനത്തിന്റെ ആശാന്മാരായി തുടരുന്നു. അക്ഷരാഭ്യാസത്തിന്റെ കഥ പറയുമ്പോൾ ഇവിടത്തുകാർക്ക് മറക്കാൻ പറ്റാത്ത ഒന്നാണ് ഓത്തുപള്ളി. പ്രാഥമിക വിദ്യയിലൂടെ അറിവിന്റെ മാധുര്യം നുണഞ്ഞ പൂർവികർക്ക് ഈ ഓത്തുപള്ളിയും അവിടുത്തെ മൊല്ലാക്കമാരുമായിരുന്നു അവസാന വാക്ക്.
ഈ ഓത്തുപള്ളി സമസ്ത വിദ്യാഭ്യാസ ബോർഡിന്റെ അംഗീകാരം ലഭിച്ച് മദ്രസയായി തുടരുന്നത് 1983. ഒരുപാട് പഠിതാക്കളിലേക്ക് വിദ്യ പകർന്ന ഈ മദ്രസയിൽ ഇന്നും 350-ൽ പരം വിദ്യാർത്ഥികളും അവർക്കുള്ള മാർഗനിർദ്ദേശികളായി 9 ഉസ്താദുമാരും തദ്രീസിൽ മുഴുകിയിരിക്കുന്നു. അൻവാറുൽ ഉലൂം മദ്രസ എന്ന പേരിൽ നിലകൊള്ളുന്ന ഈ മതകലാലയത്തിന് വേണ്ടുന്ന സ്ഥലം വിട്ടു നൽകിയത് കള്ളിവളപ്പിൽ മൊയ്തീൻ കുട്ടിക്കാക്കയും പൂതങ്കോടൻ അലവിഹാജിയുമാണ്. കിഴക്കുംപറമ്പിന്റെ ഹൃദയഭാഗത്ത് തലയുയർത്തി ആരുടെയും മനം കവരുന്ന മനോഹാരിതയിൽ തലയെടുപ്പോട് ഉയർന്നു നിൽക്കുന്ന കണ്ണിയത്ത് ഷംസുൽ ഉലമ സ്മാരക സൗധം 2000-ൽ തുടക്കം കുറിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ 2002-ഓടെ 2 നിലകളിലെത്തി ഇന്ന് 2022-ൽ 3 നിലയിൽ കൂടി ഉപയോഗത്തിന് വേണ്ടി മുഗൾ ഭാഗം ഷീറ്റ് വിരിച്ച് തകൃതിയോടെ പ്രവർത്തനങ്ങൾ കരുതലായിക്കൊണ്ടിരിക്കുന്നു. കിഴക്കുംപറമ്പിലെയും അയൽനാടുകളിലെയും അശരണർക്കും നിരാലംബർക്കും താങ്ങും തണലുമായി ഏകദേശം 7 വർഷക്കാലമായി പ്രവർത്തിക്കുന്ന SKSSF സഹചാരി സെന്റർ ഈ സൗധത്തിന്റെ അഭിമാനമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആനക്കയം പഞ്ചായത്തിൽ തന്നെ സ്വന്തമായി കെട്ടിടമുള്ള യൂണിറ്റ് എന്നതിലും 2016-18 കാലയളവിലും 2018-20 പ്രവർത്തന കാലയളവിലും പന്തലൂർ ക്ലസ്റ്ററിൽ ബെസ്റ്റ് യൂണിറ്റിനുള്ള അംഗീകാരവും 2020-21 കാലഘട്ടത്തിൽ മലപ്പുറം മേഖലയിലെ ബെസ്റ്റ് യൂണിറ്റിനുള്ള അംഗീകാര പ്രശസ്തി പത്രം ഏറ്റുവാങ്ങിയെന്നുള്ളതും നല്ലവരായ നാട്ടുകാർ കൂടെ നിന്ന് പ്രവർത്തിക്കുന്നു എന്നതിന് ഉദാത്തമായൊരു അടയാളമാണ്. മരണ വീടുകളിലേക്കും മറ്റും ഓടിയെത്തി ആവശ്യമായതൊക്കെയും യാതൊരു പ്രതിഫലവും കാംക്ഷിക്കാതെ ആവശ്യമുള്ളതൊക്കെയും എത്തിച്ചു നൽകിയും പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടികളുടെ വിവാഹങ്ങൾക്കും നിരാലംബരായ രോഗികൾക്കുള്ള ചികിത്സാ ചെലവിലേക്കും കഴിവിന്റെ പരമാവധി സാമ്പത്തികമായി തന്നെ സഹായിക്കുന്നു. രോഗി പരിചരണത്തിന് ആവശ്യമായ വീൽചെയർ, വാക്കിംഗ് സ്റ്റിക്കുകൾ, നെബുലൈസർ, വാട്ടർ ആൻഡ് എയർ ബെഡുകൾ, സർജിക്കൽ കട്ടിൽ, ബെഡ് റെസ്റ്റ് തുടങ്ങി ഓക്സിജൻ സിലിണ്ടർ അടക്കമുള്ള സാമഗ്രികൾ സൗജന്യമായി നൽകിക്കൊണ്ടിരിക്കുന്നു. SKSSF സഹചാരി സെന്റർ നല്ലവരായ നാട്ടുകാരുടെ അനുഗ്രഹാശീർവാദങ്ങളോടെ പ്രവർത്തന ഗോതയിൽ സജീവമായി തുടരുന്നു. അതോടൊപ്പം നമ്മുടെ മഹലിന്റെ പൊതുപരിപാടികൾക്കും സംഘടനാ സാമൂഹിക പരിപാടികൾക്കും ഉപയോഗിക്കാൻ ലൈറ്റ് ആൻഡ് സൗണ്ട് സിസ്റ്റവും ഭംഗിയായി തന്നെ പ്രവർത്തിക്കുന്നു. ചുരുക്കത്തിൽ കിഴക്കുംപറമ്പിന്റെ മിടിപ്പറഞ്ഞ് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി പ്രവർത്തിച്ച് മുഴുവൻ നാട്ടുകാരുടെയും തലോടലേറ്റ് ആതുര സേവനത്തിന് വേണ്ടി ജൈത്രയാത്ര തുടരുകയാണ്. നമ്മുടെ SKSSF സഹചാരി സെന്ററിന്റെ കീഴിലുള്ള ലൈറ്റ് ആൻഡ് സൗണ്ട്, കസേരകൾ, രോഗികൾക്ക് ആവശ്യമായ സാധന സാമഗ്രികൾ തുടങ്ങിയവ വാങ്ങുന്നതിന് വേണ്ടി അകമഴിഞ്ഞ് സഹായിച്ച നമ്മുടെ നാട്ടിലെ പ്രവാസികളടക്കമുള്ള ഒരുപാട് സുമനസ്സുകളുണ്ട്. അവരെ ഈ സമയം 1000 നന്ദിയോടെ ഓർക്കുന്നു. ഈ നേട്ടങ്ങളും പ്രശസ്തി പത്രങ്ങളും നേടിയെടുക്കാൻ വേണ്ടി മാർഗദർശികളായി നമുക്ക് മുന്നേ പ്രവർത്തിച്ച് നമ്മിൽ നിന്നും വിട പറഞ്ഞു പോയ KP ഷെരീഫ്, MP ഇണ്ണി, PK മാനൂട്ടി തുടങ്ങി പ്രവർത്തന നിരയിലെ ഒരുപാട് മഹത് വ്യക്തിത്വങ്ങൾ എന്നും സ്മരിക്കപ്പെടേണ്ടവരാണ്. മൺമറഞ്ഞു പോയവർക്കെല്ലാം നാഥൻ സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. നമ്മുടെ SKSSF സഹചാരി സെന്ററിന് ഇനിയും ഒരുപാട് സൽപ്രവൃത്തികൾ ചെയ്ത് മുന്നേറേണ്ടതുണ്ട്. അതിനുവേണ്ടി ഈ വരുന്ന 26, 27, 28 തീയതികളിലായി നമ്മുടെ ഓഫീസ് പരിസരത്ത് വെച്ച് നടക്കുന്ന മതപ്രഭാഷണത്തിലും ദുആ സമ്മേളനത്തിലും സജീവ സാന്നിധ്യമായി കൂടെ നിന്ന് നല്ലവരായ നാട്ടുകാരുടെയും സുമനസ്സുകളുടെയും അകമഴിഞ്ഞ സഹായവും സഹകരണവും പ്രാർത്ഥനയും നൽകി കൂടെ ഉണ്ടാവേണമേ. പ്രാർത്ഥനകളോടെ SKSSF സഹചാരി സെന്റർ, കിഴക്കുംപറമ്പ്.